പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്കോസിസ്റ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ ഒരുപാട് എക്കോസിസ്റ്റത്തിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ്, എന്താണ് എക്കോസിസ്റ്റം, എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ എക്കോസിസ്റ്റത്തിന് ഒരുപാട് മേജർ എക്കോസിസ്റ്റംസ് പലതരത്തിലുള്ള സിസ്റ്റങ്ങളുണ്ട്. അതേതൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം അതിന് മുന്നേ എക്കോസിസ്റ്റം എന്താണ് എന്ന് ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം. എന്താണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ, ആവാസ വ്യവസ്ഥയാണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ. എന്താണ് ആവാസ വ്യവസ്ഥയാണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ. അപ്പോൾ ആവാസ വ്യവസ്ഥയാണ് ഒരു ഒരു സമൂഹത്തിലെ ഒരു ഒരു ജീവിക്ക് അല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ വെള്ളവും വസ്ത്രവും എന്താ പറയുക ഭക്ഷണവും എവിടുന്ന് കിട്ടുന്നു, അതിനെയാണ് നമ്മൾ അവർ ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവരുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ, നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിലെ ഒരുപാട് എക്കോസിസ്റ്റംസ് ഉണ്ട് അല്ലേ. ഒരുപാട് മേജർ എക്കോസിസ്റ്റങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് ഒന്ന് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വന പരിസ്ഥിതി വ്യവസ്ഥ എന്നാണ് അർത്ഥം, ഫോറസ്റ്റ് എക്കോസിസ്റ്റം. അതേപോലെ തന്നെ വാട്ടർ എക്കോസിസ്റ്റം, അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നാണ് പറയുക. വാട്ടർ എക്കോസിസ്റ്റത്തിന് അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നാണ് പറയുക. അതേപോലെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ഡെസേർട്ട് എക്കോസിസ്റ്റം ഉണ്ട്. അങ്ങനെ ഒരുപാട് എക്കോസിസ്റ്റംസ് നമുക്ക് പഠിക്കാനുണ്ട്, ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥയാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ജന്തു ആണെങ്കിൽ, ഇൻസെക്ട്സ് ആണെങ്കിൽ പോലും അതിന് ജീവിക്കാൻ ആവശ്യമായ സമൂഹത്തെ അല്ലെങ്കിൽ അതിൻ്റെ അത് ജീവിക്കുന്ന അതിൻ്റെ പരിസ്ഥിതിയെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അത് ഇടപഴകുന്ന അതിൻ്റെ ചുറ്റുപാടാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൽ നിന്ന് അതിന് ഭക്ഷണം, വെള്ളം എല്ലാതും, ശ്വസിക്കാനുള്ള വായു എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ എക്കോസിസ്റ്റംസ് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം, ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, വാട്ടർ എക്കോസിസ്റ്റത്തിന് പറയുന്ന മറ്റൊരു പേരാണ് അക്വാട്ടിക് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്, ഓക്കെ. അതിൽ നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് ഫോറസ്റ്റ് എക്കോസിസ്റ്റമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഫോറസ്റ്റ് എക്കോസിസ്റ്റമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം? ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ വന പരിസ്ഥിതി വ്യവസ്ഥ എന്നാണ് അർത്ഥം. എന്താണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ? വന പരിസ്ഥിതി വ്യവസ്ഥ എന്നാണ് അർത്ഥം എന്ന് പറയുന്നത്, ഓക്കെ. അപ്പോൾ ഈ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ടൈപ്പ് ഓഫ് ആനിമൽസ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആനിമൽസ് മാത്രമാണോ ഉണ്ടായിരിക്കുക? എന്താണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലെ? ട്രീസ് ഉണ്ടായിരിക്കും, ആനിമൽസ് ഉണ്ടായിരിക്കും, ബേർഡ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ട്രീസും ആനിമൽസും ബേർഡ്സും ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ. ട്രീസും ആനിമൽസും ബേർഡ്സും ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ വന പരിസ്ഥിതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിൽ നമുക്കെന്താണ് ഈ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിനെ നമ്മളൊരു ഒരു 5 എണ്ണമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒരു 4-5 എണ്ണമായിട്ട് നമ്മൾ എന്താണ് തിരിച്ചിട്ടുണ്ട്. 4-5 ഫോറസ്റ്റ് എക്കോസിസ്റ്റംസ് ഉണ്ട് എന്ന് പറയുന്നു. അല്ല, ഏതൊക്കെയാണ് 4-5 ഫോറസ്റ്റ് എക്കോസിസ്റ്റംസ് എന്ന് പറയുന്നത്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഉഷ്ണമേഖലാ മഴക്കാടുകൾ, ഉഷ്ണമേഖലാ മഴക്കാടുകൾ, അതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്, ഉഷ്ണമേഖല മഴക്കാടുകൾ. രണ്ടാമത്തെയാണ് ട്രോപ്പിക്കൽ സീസണൽ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ സീസണൽ ഫോറസ്റ്റ് മഴക്കാടുകൾ. ട്രോപ്പിക്കൽ സീസണൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മഴക്കാടുകൾ. മറ്റേത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല മഴക്കാടുകൾ, ഓക്കെ. അതിൽ അടുത്തത് വരുന്നതാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്. ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിതശീതോഷ്ണവനം. എന്താണ് മിതശീതോഷ്ണവനം? ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് മിതശീതോഷ്ണവനം. അടുത്താണ് ബൊറിയൽ ഫോറസ്റ്റ്, അതിനെ ടൈഗേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ടൈഗേഴ്സ് എന്ന് പറയുന്നത്? എന്താണ് ബൊറിയൽ ഫോറസ്റ്റ്? എന്താണ് വനങ്ങൾ, ബൊറിയൽ ഫോറസ്റ്റ്. ബൊറിയൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ടൈഗേഴ്സ് എന്നും നമ്മൾ പറയുന്നുണ്ട്. അടുത്താണ് മെഡിറ്ററേനിയൻ ഷ്രബ് ഫോറസ്റ്റ്, കുറ്റിച്ചെടി വനങ്ങൾ. മെഡിറ്ററേനിയൻ ഷ്രബ് ഫോറസ്റ്റ്, മെഡിറ്ററേനിയൻ ഷ്രബ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറ്റിച്ചെടി വനങ്ങൾ. അത് എന്താണ് മെഡിറ്ററേനിയൻ ഷ്രബ് ഫോറസ്റ്റുകളാണ്.
അപ്പോൾ നമ്മുടെ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ, ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സും ആനിമൽസും ബേർഡ്സും ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ ടൈപ്സുകളാണിത് പറഞ്ഞത്. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൻ്റെ അഞ്ച് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റംസ് ആണ് അതിൽ അത്.